നീറ്റ് പരീക്ഷയ്ക്ക് കുട്ടികളുമായി എത്തിയ രക്ഷിതാക്കൾക്ക് വിശ്രമിക്കാൻ സൌകര്യമൊരുക്കി ആലുവയിലെ മുസ്ലിം പള്ളികൾ. നൂറുകണക്കിന് പേരാണ് പള്ളി അധികൃതരുടെ സന്മനസ്സിന് പാത്രങ്ങളായത്. ആലുവയ്ക്കടുത്ത് തോട്ടുമുഖത്തും ചാലക്കില്ലുമുള്ള രണ്ട് പരീക്ഷാ കേന്ദ്രങ്ങളിലും പുലർച്ചെ മുതൽ തന്നെ രക്ഷിതാക്കൾ കുട്ടികളുമായി എത്തിയിരുന്നു. തമിഴ്നാട്ടിൽ നിന്നടക്കം ദൂരസ്ഥലങ്ങളിൽ നിന്നുമുള്ള 1200 പരീക്ഷാർത്ഥികളാണ് തോട്ടുമുഖം ശിവഗിരി സ്കൂളിലും ചാലക്കൽ അമൽ പബ്ലിക് സ്കൂളിലും എത്തിയത്. മക്കൾ പരീക്ഷയ്ക്കായി സ്കൂളിൽ പ്രവേശിച്ചതോടെ മാതാപിതാക്കൾക്ക് ആശങ്ക. അതിനിടെയാണ് ഇവർക്ക് വിശ്രമിക്കാനും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനുമുള്ള സൗകര്യവുമായി പള്ളി അധികൃതർ രംഗത്തെത്തിയത്. മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ചെയ്യാൻ പറ്റുമോ അതെല്ലാം പള്ളിക്കുള്ളിലും ചെയ്യാം. ഇത് പ്രവാചകൻ പഠിപ്പിച്ച ഇസ്ലാമിലെ വലിയ മഹത്തായ ഒരു കാര്യമാണ്. വിവിധ ജാതി മത വിഭാഗത്തിൽപ്പെട്ടവർ ആരാധനാലയത്തിനുള്ളിൽ മക്കളുടെ വിജയത്തിനായി പ്രാർത്ഥനാ നിരതരായി. പലർക്കും ഇത് ആദ്യ അനുഭവമായിരുന്നു. ഇപ്പം ഞങ്ങൾ സ്ത്രീകളാണ് ഇവിടെ ഇരിക്കണം, ഭൂരിപക്ഷം വരും. ഇത്ര ഇതായിട്ട് ഇരിക്കാനും നമ്മൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ വരുന്നോടെ വരെ എവിടെ പോയി നമ്മൾ ഇത്രയും സമയം എടുക്കും. ചിലർക്ക് വണ്ടിയുണ്ട്, ഇല്ല വണ്ടി ഇല്ലാത്തവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ നിൽക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഇല്ലായിരുന്നു, കാണുന്നില്ലായിരുന്നു. ഇവിടുന്ന് കിട്ടിയപ്പോൾ ഒരു വലിയ മഹാഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത് പള്ളിയിൽ, മുസ്ലിം പള്ളിയിൽ കയറിയിട്ടില്ല. സ്ത്രീകൾക്ക് കയറാവോ എന്ന് ഭയമായിരുന്നു. ഞങ്ങൾ താഴെ വന്നപ്പോഴേ അവർ വളരെ നല്ല രീതിയിലാണ് പെരുമാറി, മേളിൽ പോയിരുന്നോളാൻ പറഞ്ഞു. മത സൗഹാർദ്ദത്തിന്റെ പുതിയൊരു സന്ദേശമാണ് ആലുവയിലെത്തിയവർ അനുഭവിച്ചറിഞ്ഞത്. മനോരമ ന്യൂസ്, ആലുവ.